ഹായുള്ള അസ്സലാമു അലൈക്കും. അല്ലൂസ് ഓണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തെല്ലാമാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്നെൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുന്നു. എൻ്റെ നാട് ഏഴുമലൻ്റെ താഴ്വരയിലുള്ള പാലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ തറവാടുള്ളത്. അവിടെയാണ് എൻ്റെ ഉമ്മ ഉപ്പ ഉള്ളത്. അവിടത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായി കാണാം, എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താം. അപ്പോൾ ഹോളെന്നൊരു ഓപ്ഷൻ വരും, അത് വേണം അമർത്താൻ. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറിയിന്ന്. ഒരു കയറ്റത്തിലാണ് എൻ്റെ വീടുള്ളത് കേട്ടോ. എൻ്റെ വീടിൻ്റെ മുറ്റത്തെത്തി. ഇവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. ചെടികൾ മാത്രമല്ല, കുറച്ച് ഔഷധ ചെടികളുണ്ട്. ഇതൊക്കെ എൻ്റെ ഉമ്മ നട്ട് വളർത്തുന്നതാണ് കേട്ടോ. ഇത് കണ്ട, ഇത് പനിക്കൂർക്കയാണ്. പനിക്ക് ഇതിൻ്റെ നീരെടുത്തിട്ട് കഴിക്കുകയും തലയിൽ തേക്കുകയും ചെയ്യാം. പിന്നെ കറിവേപ്പിലുണ്ട്. വൈകുന്നേരമാണ് ഞങ്ങൾ എത്തിയത് കേട്ടാ. അപ്പം ഞാനിതാ വീടിൻ്റെ അകത്തേക്ക് കയറിയിന്ന്. അപ്പം ഇതാ ഉമ്മ ഇവിടെ നല്ല പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു തരം കറുത്ത അരിയുടെ പായസമാണ് കേട്ടാ. ഇതെന്തരിയാന്ന് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പായസം ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് തേങ്ങപ്പാൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഇത് ഉമ്മ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ഇതാ ഉമ്മ ചക്കര അലുവ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. ചക്ക ഒന്ന് ജ്യൂസിൽ അടിക്ക, വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഗീ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടി കലക്കി ഒഴിച്ചു കൊടുക്കുക. പിന്നെ എന്നിട്ട് നന്നായി കുറുകി വരുന്നത് വരെ ഇടയ്ക്ക് വേവിക്കുക. ഇത് ലാസ്റ്റ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി ഹലുവ പോലെ മുറിച്ചെടുത്ത് കഴിക്കാം. എന്നിട്ട് ഞാനൊന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പൊ ഇതാ കുറേ കുരങ്ങ് വന്നിട്ടുണ്ട് കേട്ടാ. ഇത് നമ്മുടെ മുറ്റത്തിലെ പഴങ്ങളൊക്കെ തിന്നാൻ വേണ്ടി വരുന്നതാണ് കേട്ടാ. എന്നിട്ട് ഇളനീറും കുടിച്ചിട്ട് പോവും. പിന്നെ ഇതാ ഇത് കണ്ട, ഇത് റംബുട്ടാൻ്റെ മരമാണ്. അപ്പം ഇതിൽ എങ്ങനെയാണ് ഈ കയറ് വന്നതെന്നറിയില്ല. ഇത് ചെറുതായിട്ടുള്ളപ്പം കയറ് കെട്ടിയതാണ് ഇതിന്. പിന്നെ അത് എങ്ങനെ അതിൻ്റെ അകത്തേക്കായതെന്ന് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലില്ല ഒരു പപ്പായ മുളച്ചിട്ടുണ്ട്, അതും എങ്ങനെ ആയതെന്ന് അറിയില്ല. മരത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് പപ്പായ മുളച്ചു വന്നത്. നല്ല അടിപൊളിയായിട്ട് മുളച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഉമ്മ രാത്രിത്തേക്ക് അൽസയാണ് ഉണ്ടാക്കുന്നത് കേട്ടാ. ചില സ്ഥലങ്ങളിൽ ഇനി അലീസാന്നും പറയൂ. വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടാ, അതെല്ലാവരും ഒന്ന് പോയി കാണാം. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനും പ്രാർത്ഥനക്കും ഒരുപാട് നന്ദി പറയുന്നു കേട്ടാ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്താം. അപ്പോൾ ഹോൾ എന്നൊരു ഓപ്ഷൻ വരും, അത് വേണം അമർത്താൻ. അപ്പം ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ഇൻഷാ അല്ലാ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.